പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന വെബ്സൈറ്റ് വഴി നൽകുന്ന ഈ സ്കോളർഷിപ്പിന് നവംബർ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ അവസരമുള്ളത്. ഏതെല്ലാം കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, കൂടാതെ ഏതൊക്കെ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളത്, കൂടാതെ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻസുകൾ ഏതെല്ലാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ വരും ദിവസം തന്നെ നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഏതെല്ലാം കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. പ്ലസ് വൺ, പ്ലസ് ടു, അതേപോലെ VHSC, പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡിഗ്രി കോഴ്സുകളും, PG, അതേപോലെ PhD തലങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, മൈനോറിറ്റി മതവിഭാഗത്തിൽ പെടുന്നവരായിരിക്കണം. അതായത് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളൂ. അംഗീകൃത പ്രൈവറ്റ് സ്ഥാപനമായാലും അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനമായാലും അതേപോലെ ഗവൺമെൻറ് സ്ഥാപനമായാലും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ നോക്കും, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. ഇനി എത്ര തുകയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ള കാര്യം നോക്കാം. പ്ലസ് വൺ പ്ലസ് ടു അതായത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണെങ്കിൽ വർഷം 7000 രൂപ, അതായത് കോഴ്സിൻ്റെ ഫീസ് അടക്കമാണ് 7000 രൂപ ലഭിക്കുന്നത്. അതേസമയം VHSC, പോളി, ITI തുടങ്ങിയ കോഴ്സുകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ വർഷം 10000 രൂപ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഡിഗ്രി, PG, PhD കോഴ്സുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളായതുകൊണ്ട് പലതിനും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളാണ്. അതുകൊണ്ട് എത്ര ലഭിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വിശദീകരിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഏത് വർഷം വേണമെങ്കിലും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ, ഫസ്റ്റ് ഇയറിലും മാത്രമല്ല സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഈ സ്കോളർഷിപ്പ് ലഭിച്ചാൽ തുടർന്ന് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയർ ഉണ്ടെങ്കിൽ തേർഡ് ഇയറിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എല്ലാ വർഷവും ഈ സ്കോളർഷിപ്പ് പുതുക്കി നൽകണം, റിന്യൂ ചെയ്ത് നൽകൽ നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻസാണ്, ഡീറ്റെയിൽസുകളാണ് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസുകൾ പറയുന്നതാണ്. അതിൻ്റെ കൂടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ വരുന്നത്, ഒന്നാമതായിട്ട് വരുന്നത് ആധാറാണ്. ഈ ആധാർ ഉപയോഗിച്ചാണ് നിങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധാറിലുള്ള നിങ്ങളുടെ പേരും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും, അതായത് പാരൻസിൻ്റെ പേരുമൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയായിരിക്കണം. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ SSLC ആണെങ്കിൽ പ്രധാനമായിട്ടും അതാണ്, അതിലുള്ളതുപോലെ തന്നെയായിരിക്കണം ആധാറിലും ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ അത് നിങ്ങളുടെ സ്കോളർഷിപ്പ് അപേക്ഷയെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആധാറിൽ വല്ല വ്യത്യാസവും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അതിൽ മാറ്റം വരുത്തുക, സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലെയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം. വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പരിധി 2 ലക്ഷമാണ്. 2 ലക്ഷത്തിലധികം വരുമാനമുള്ളവർക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. സാധാരണ നിങ്ങൾക്കറിയാം ഇൻകം സർട്ടിഫിക്കറ്റിന് 1 വർഷമാണ് കാലാവധി. അപ്പോൾ പഴയ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അടുത്തതായി വേണ്ടത് 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ്. ഒരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറി തലത്തിലാണ് ഇപ്പോൾ പഠിക്കുന്നതെങ്കിൽ 10th സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതല്ല ഒരു വിദ്യാർത്ഥി ഉയർന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതായത് ഉദാഹരണമായി ഡിഗ്രിക്കാണ് പഠിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ വേണ്ടി വരുന്നതായിരിക്കും. ഇവിടെ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥിക്ക് മിനിമം വാർഷിക പരീക്ഷയിൽ, ആനുവൽ എക്സാമിൽ 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായി വേണ്ടത് വിദ്യാർത്ഥിയുടെ ഫോട്ടോയാണ്. ഫോട്ടോ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഉള്ളത് മതിയാകില്ല. കാരണം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമിൽ അത് പതിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹാർഡ് കോപ്പി തന്നെ വേണം എന്ന് പറഞ്ഞത്. അതേപോലെ വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ, അതേപോലെ ഇമെയിൽ ID, കൂടാതെ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് IFSC കോഡുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള സഹകരണ ബാങ്കിലൊന്നും IFSC കോഡുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് IFSC കോഡുള്ള ഏത് ബാങ്കിൻ്റെയും അക്കൗണ്ട് നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് വേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷം കാലാവധി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് 3 വർഷത്തിനകം എടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് അഡ്മിഷൻ ഫീ റെസിപ്റ്റ്.
ഓരോ വിദ്യാർത്ഥിയും സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ ഫീസ് അടച്ച ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത് അപ്ലൈ ചെയ്യാൻ നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണ്. കാരണം ഒന്നുകിൽ ഇത് നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ കൂടെ, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ്റെ കൂടെ സ്ഥാപനത്തിൽ നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. ഇനി അവസാനമായി വേണ്ടത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അവസാന ഘട്ടത്തിലാണ് ഇത് ലഭിക്കുക. ഇത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകി ഇതിൽ സൈൻ ചെയ്യിച്ച്, ഇതിൽ ഫോട്ടോയൊക്കെ ഇതിലാണ് പതിക്കേണ്ടത്, ഇതിൽ സൈൻ ചെയ്യിച്ച് രണ്ടാമത് നിങ്ങൾ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യണം. ആ ഒരു രേഖയാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ വരുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചാനൽ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.